ഹൈസ്കൂൾ നാടക മത്സരവേദിയിൽ ഇത്തവണ താരങ്ങളായത് പൂച്ചയും എലിയുമായിരുന്നു. നാടകം കഴിഞ്ഞപ്പോൾ ഇവർ പുലിക്കുട്ടികളാണെന്നായി കാണികൾ. കാണികളെ അതിശയിപ്പിച്ച ഓസ്കാർ പുരുഷു എന്ന നാടകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ഇനികളെ കാച്ചി ഉണ്ടാക്കുന്ന വാച്ച് അതൊരു അമ്മമാരനുഭവമാണ് മോനെ. പൂച്ച പോ പൂച്ച. ശടാ, പൂച്ചക്കെന്താ കലോത്സവ നഗരിയിൽ കാര്യം? വീരാങ്കുട്ടി മാഷ് ഒരു കവിത ഉണ്ട് പൂച്ചയുടെയും എലികളെയും മണി കെട്ടി കഴിഞ്ഞിട്ടുള്ള അവസ്ഥേനെ കുറിച്ച് പറയുന്നത്. അതായത് എലികളെയൊക്കെ വാറ്റി ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു ക്രൂര മനസ്സുള്ള ഒരു പൂച്ച, കറുപ്പിനെയും വെളുപ്പിനെയും ഒക്കെ. അപ്പൊ ഒരു കറുമ്പി പൂച്ച എന്ന പറയുന്ന ഒരു പൂച്ച ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതിനെയൊക്കെ അധിക്ഷേപിക്കുന്നതുമാണ്. അതിപ്പോ സ്ത്രീകളെയും കൂടി ഒരു നാടകമാണ്. കാരണം ഇതിപ്പം കുറേ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ വെച്ചിട്ടാണ് സ്ത്രീകളെയും കൂടി ഒരു നാടകത്തിന് വെച്ചിട്ടാണ്. അവസാനം എന്താ പറയാ, ഇത് ഒരിക്കലും ഇറച്ചി തിന്നാനോ അങ്ങനെ നല്ല എലിയെ പിടിക്കുന്നത്, അതിനെ വാറ്റാക്കി അയ്യൊരു ഇതാണ് പറയാ, എലികളെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. വീണ്ടും വീണ്ടും എലികളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ എലികളെ വിട്ടുകൊടുക്കാണ്ട് അവസാനം പുരുഷപൂച്ചയെ വാറ്റുകയാണ്. വേദിയിൽ നാടകം ഓസ്കാർ പുരുഷു. ജാതിയും വർണ്ണവെറിയും അധികാരവും ഫാസിസവും നിറഞ്ഞ പൂച്ച ഭരണത്തെ അട്ടിമറിക്കുന്ന എലിക്കൂട്ടം. വേദിയിൽ കണ്ടത് പൂച്ചയായും എലിയായും കളിച്ച പുലിക്കുട്ടികളെ. എന്ത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികളുടെ കണക്ട് ചെയ്തതിലേക്ക് നിൽക്കില്ല. അപ്പോൾ അവരുടെ എനിക്ക് കഥ കൊടുക്കുക എന്നുള്ള ഏറ്റവും പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിഹേഴ്സലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ആകെ റൺ ത്രൂ നമ്മളെ എത്രയാണ് ചെയ്ത്? ആകെ റൺ ത്രൂ 5-6 റൺ ത്രൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ റിഹേഴ്സലല്ല പ്രാക്ടീസ് അല്ല പ്രധാനം, പ്രധാനം സ്ക്രിപ്റ്റാണ്. നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടി നേടി ശിവദാസ് പൊയിൽക്കാവിൻ്റെ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഭരണകൂടത്തിൽ ചില വെളുത്ത പൂച്ചകൾ കറുത്ത എലികൾക്ക് പിന്നാലെ പായുന്നുണ്ടായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ രോഷ്നി, ഇൻ റിപ്പോർട്ടർ.